കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് ഈ ഒരാഴ്ച മത്സരാർത്ഥികളുടെ ഇടയിലായാലും പ്രേക്ഷകരുടെ ഇടയിലായാലും ഒരു നെഗറ്റീവ് ഇമേജ് ആണ് കിടിലം ഫിറോസിനുള്ളത്. കണ്ടസ്റ്റൻസിനോടുള്ള ഒരു സമീപനവും വ്യത്യസ്തമായിട്ട് തന്നെയാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നാട്ടുകൂട്ടം ടാസ്കിൽ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയമാകുന്നതും കിടിലം ഫിറോസ് തന്നെയാകും. തന്റെ വാക്കുകൾ കൊണ്ട് അതിസമർത്ഥമായ ഒരാളെ വീഴ്ത്താനും വേദനിപ്പിക്കാനും കിടിലം ഫിറോസിന് സാധിക്കും. മുൻപ് വ്യാളി എന്ന ഒരു പട്ടം കിട്ടിയതോടുകൂടി തന്റെ വാക്കിന് അത്രയേറെ മൂർച്ചയുണ്ടെന്ന ഒരു അകംഭാവവും നമ്മുടെ കിടിലം ഫിറോസിനുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ, തനിക്കെതിരെ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്നും പ്രതിരോധിക്കണമെന്നും കിടിലം ഫിറോസിന് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. ആദ്യ ബിഗ് ബോസ് തുടങ്ങിയ ഒരു ആദ്യ ആഴ്ചകൾ എടുക്കുകയാണെങ്കിൽ നന്മ മരമായി നിൽക്കുകയും ഒരു ഓണവില്ല് ചമയുകയും ചെയ്തിട്ട് അതിനുശേഷം ലാലേട്ടൻ വന്നൊരു കസേര ടാസ്ക് കൊടുത്തതിന് ശേഷം ക്യാമറ നോക്കി സംസാരിക്കുകയാണ്, ഞാൻ ഇനി ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്. സോ ആരെയും വേദനിപ്പിക്കാതെ ആയിരിക്കും എന്റെ ഗെയിം എന്നൊക്കെ പറഞ്ഞ കിടിലം ഫിറോസ് അതിനുശേഷം എല്ലാവരെയും പേഴ്സണലി മെന്റലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് ദിനം പ്രതി കാണുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കിടിലം ഫിറോസിന് എതിരായിട്ടുള്ള ഒരു ചാൻസ് കിട്ടാൻ എല്ലാവരും കാത്തിരിക്കുന്നു. ഡിമ്പൽ, മണിക്കുട്ടൻ, സായി, അനൂപ് ഇവരെല്ലാം കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നാട്ടുകൂട്ടം ടാസ്ക് വന്നത്. പക്ഷെ അനൂപിനെയൊക്കെ വളരെ തരം താഴ്ത്തി സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രൊമോയിലൊക്കെ കാണുന്നുണ്ട്. കിങ്ങിണി കുട്ടി എന്നൊക്കെ വിളിച്ചിട്ട് നമ്മുടെ അനൂപിനെ വളരെ തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഡിമ്പലിനെയൊക്കെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യുന്നുണ്ടാകാം. ഒരു പക്ഷേ ഡിമ്പലിന്റെ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എടുത്തിട്ട് മാനസികമായി ഡിമ്പലിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകാം. സോ ഡിമ്പൽ അവിടെ കരയുന്നുമുണ്ട്. പക്ഷേ ഇതൊരു ടാസ്ക് എന്നതിലുപരി ഒരു ഗെയിം പ്ലാനറിന്റെ തനി സ്വരൂപം പ്രേക്ഷകരെല്ലാം ജനങ്ങളെല്ലാം കാണും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു മതിലിൽ നിന്നും ഇറങ്ങുന്നതും ഇറങ്ങാത്തതൊക്കെ ഒരു ടാസ്കിന്റെ ഭാഗം. പക്ഷെ അവിടെ നിന്ന് നമ്മൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിനു മുൻപ് നമ്മൾ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടായിരിക്കും ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണെന്നുള്ളത്, അതായത് കണ്ടസ്റ്റൻസ് എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ തന്നെ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു ടാസ്ക് കൂടെയാണ്. ഒരു പക്ഷേ ബിഗ് ബോസും ഇത് തന്നെയാകും വിചാരിച്ചിട്ടുണ്ടാവുക. എന്ത് തന്നെയായാലും ഈ കണ്ടസ്റ്റൻസ് ഒന്നും തന്നെ ആ മതിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നില്ല എന്ന് ബിഗ് ബോസിന് നല്ല രീതിക്ക് തന്നെ അറിയാം, പ്രേക്ഷകരായ നമുക്കും അറിയാം. എന്നിട്ടും ഈ ഒരു ടാസ്ക് കൊടുത്തതിൻ്റെ ഉദ്ദേശം നമുക്ക് വേണ്ടിയാണ്, പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. നമ്മൾ ഓരോ കണ്ടസ്റ്റൻസിനെയും എങ്ങനെ വിലയിരുത്തണം, അത് ഏത് രീതിയിൽ വിലയിരുത്തണം എന്നുള്ളതിൻ്റെ മുന്നോടിയായിട്ടാണ് ടാസ്ക് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെല്ലാം എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്, എന്തെല്ലാം ഗെയിം സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്, ഗെയിം സ്ട്രാറ്റജീസ് എങ്ങനെയാണ്, അവരുടെ തനി സ്വരൂപം എങ്ങനെയാണെന്നുള്ളതെല്ലാം തന്നെ വളരെ കൃത്യമായി അറിയാൻ പറ്റുന്ന ഒരു ടാസ്ക് കൂടിയാണിത്. സോ ഇത് ബിഗ് ബോസിന്റെ തന്നെ ഒരു പ്ലാൻ തന്നെ ആകണം. നെക്സ്റ്റ് വോട്ടിംഗ് ലെവൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രേക്ഷകർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള തന്നെ ആകണം ഈ ഒരു ടാസ്ക് എന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഇതിലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിവ്യൂസുമായി നമുക്ക് വീണ്ടും കാണാം.